മഴക്കാലമായതോടെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് മാവുങ്കാലിലെ ജനങ്ങൾ. ദേശീയപാതയിലും സമീപത്തെ റോഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് വിദ്യാർത്ഥികളെയും കാൽനട യാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിൽ കാണുവാനും ആശ്വാസമേകുവാനും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എത്തി. പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയാണ് എം പി മടങ്ങിയത്. ദേശീയപാത വികസനത്തിലെ അശാസ്ത്രീയത മൂലമാണ് മാവുങ്കാൽ ടൗണിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മഞ്ഞപ്പൊതിക്കുന്നു മുതൽ ഒഴുകിവരുന്ന വെള്ളം മാവുങ്കാൽ പെട്രോൾ പമ്പിന് പിറകുവശത്തുകൂടി വന്ന് ദേശീയപാതയുടെ കിഴക്ക് വശത്തുകൂടിയുള്ള ചാലിലൂടെ ഒഴുകി മുസ്ലിം പള്ളിക്ക് സമീപത്തുകൂടി കാട്ടുകുളങ്ങരയിലൂടെ വിഷ്ണുമംഗലം തോട്ടിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളം ഒഴുകുന്ന ചാലുകൾ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. മഴ ആരംഭിച്ചതോടെ അതിശക്തമായ നീരൊഴുക്കിൽ പ്രദേശത്തെ താമസക്കാരനായ ഡോക്ടർ സുകുമാരൻ്റെ വീടിൻ്റെ മതിലുകൾ തകരുകയും അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ദേശീയപാതയിലും സമീപത്തെ റോഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കാൽനട യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളുമടക്കം നേരിടുന്നത് വലിയ യാത്രാ ദുരിതമാണ്. ദേശീയപാത അധികൃതരെയും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിൽ കാണാനും ആശ്വാസമേകാനുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എത്തിയത്. രാംനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എം പിയെ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം കാണുമെന്ന് എം പി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ഇവിടെ ഒഴുകി വരുന്ന വെള്ളം വളരെ ശക്തമായി നല്ല ഫോഴ്സോട് കൂടി വരുന്ന വെള്ളം തൊട്ടടുത്തുള്ള പുരയിടത്തിലേക്ക് കയറുകയും അതുപോലെ തന്നെ പുരയിടത്തിൻ്റെ മതിലുകൾ ഈ വെള്ളം വന്ന് അത് ഇടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തിരിക്കുകയാണ്. ഇനി വീടിലോട്ട് ഈ വെള്ളം കയറുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കോൺട്രാക്ടർ മേഘ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ചെയ്യുകയും ഭാവിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിശക്തമായി ഡ്രെയിനേജ് കെട്ടി ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഡ്രെയിനേജിലൂടെ തന്നെ പോകത്തക്ക രീതിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ അതിന് ബന്ധപ്പെട്ടവർ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സുകുമാരൻ നായർ, പ്രഭാകരൻ കരിച്ചേരി, ശിവശങ്കരൻ നായർ, പി വി ശ്രീധരൻ, രാജൻ മീങ്ങോത്ത്, മാധവൻ നമ്പ്യാർ, ഡോക്ടർ സുകുമാരൻ, പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ബാബു, ശ്രീദേവി എന്നിവർ എം പി എ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി. ഉമേശൻ കാട്ടുകുളങ്ങര, ദിനേശൻ മൂലക്കണ്ടം, വിമല കുഞ്ഞികൃഷ്ണൻ, സുരേഷൻ എന്നിവർ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു.